ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിരഞ്ജൻസ് വ്ളോഗ്. അപ്പം നിരഞ്ജൻസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവനവിടെ ഈ വെളുപ്പാങ്കാലത്ത് വയ്ക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. വെളുപ്പാങ്കാലത്ത് തന്നെ ഉണ്ട്, രാത്രി നല്ലത് വെളുപ്പാങ്കാലത്ത് തന്നെ ഇവിടെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ 5:30 ആയിട്ടുള്ളൂ. വെളുപ്പാങ്കാലത്താണ് കേട്ടോ, 5:30 സമയം. ദേ നമ്മുടെ ബോട്ട് ആ സൈഡിൽ നിന്ന് ഇവിടുന്ന് വരുന്നുണ്ട്, കാണാൻ പറ്റിയ ദൂരത്തു നിന്നാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, നമ്മൾ റത്തഫന്തു ടു തിന്നദു പോവാണ്. തിന്നദു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ചെറിയ ടൗൺ ആണ്. നമുക്കപ്പോൾ ഇവിടുന്ന് ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ബോട്ടിലെ മനോഹരമായ കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും മനോഹരമായ കാഴ്ചയും തിന്നദൂലെ കാഴ്ചകളൊക്കെ കാണുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ട നിങ്ങൾ ആ തൊട്ടപ്പുറത്ത് നമ്മുടെ ബെല്ലേക്കിടം കൂടി ഞെക്കിപ്പിട്ടിക്കുക. അപ്പോൾ നമുക്കിനി ബോട്ടൊക്കെ ഒന്ന് കയറാൻ നേരത്ത് കാണാം. നമ്മുടെ ഫസ്റ്റ് ബ്ലോഗിലെ തിരക്കായ തിന്നദു തിന്നദുക്കാണ് നമ്മൾ എത്തേണ്ടത്. അപ്പം നമ്മൾ 5 രണ്ട് ഡെസ്റ്റിനേഷൻ കവർ ചെയ്തു. ഇനി 3 ഡെസ്റ്റിനേഷനും കൂടി കവർ ചെയ്യാണ്ട്, അപ്പം അതുകൊണ്ട് ഒരു 3 ഉള്ളിൽ നമ്മൾ തിന്നദു എത്തും. ഹോട്ടലിൻ്റെ ഒരു കാപ്പി ഉണ്ടിരിക്കുകയാണ്. ഒരു കാപ്പിച്ചീനോ ഓർഡർ കേട്ടോ. കാപ്പിച്ചീനോ വലിയൊന്നുമില്ല, കുറച്ച് വെള്ളം വെച്ച് പാല് വെച്ച് ചായപ്പൊടി കഴിക്കുന്ന കാപ്പിച്ചീനുള്ള കാപ്പിപ്പൊടി ഇട്ടിട്ട് അപ്പൊ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്.
അവർക്ക് എടുക്കാൻ പറ്റില്ല. ഇതാണ്ട്ടോ ഞാൻ മീനും പിന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടങ്ങ് ഉണ്ടാക്കി ഇതാക്കിയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ ദമ്മയുണ്ട് വീഡിയോ വെച്ചിരുന്നു. നല്ല സാധനമാണ് ഇവിടെ വരുമ്പോ നിങ്ങൾ മാലദ്വീപ്സിലേക്ക് വരുമ്പോ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പൊ എല്ലാരും കഴിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാൻ ഇവിടെ കുറെ പരിപാടികളുണ്ട്. ഇപ്പൊ കാണാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇവിടെ നിഹ കഴിച്ചിട്ടില്ല. നിഹ സ്ലോ ആയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, ഇനി കുറച്ചൊക്കെ സമയമുണ്ട്. പതുക്കെ പതുക്കെ കഴിക്കട്ടെ. അപ്പോൾ എന്താ, നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. എനിക്ക് കാപ്പിച്ചിനെ കുറിച്ച് പറയാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊട്ടും ടേസ്റ്റില്ല. വെറുതെ കുറച്ച് വെള്ളം ഒഴിച്ച് ചായപ്പൊടി അല്ലെ കാപ്പിപ്പൊടി ഇട്ടിട്ടുണ്ട് തരികയാണ് ചെയ്തത്. പിന്നെ ഈ റോഷി മസൂനി നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നല്ലൊരു ട്രഡീഷണൽ ഫുഡ് എന്ന് വെച്ച് പറയാം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയുമല്ലോ പൊറോട്ട ബീഫ് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡ് എന്ന് പറഞ്ഞിട്ട് പറയാം നമുക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാലദ്വീപ്സിലൊക്കെ എവിടേക്കെങ്കിലൊക്കെ ടൂറോ ഹണിമൂണൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കാം, ഇഷ്ടപ്പെടുമായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ എന്തെല്ലാവരും കഴിച്ചു നോക്കുക. പിന്നെ തന്നെ ദിനതോല് കുറേ കാര്യങ്ങൾ ചെയ്യാൻ. നമുക്ക് ഡ്രസ്സ് എടുക്കണം, അല്ല ഡ്രസ്സ് അല്ല, നമുക്കിപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകണം. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇവിടെ അതിനൊക്കെ വേണ്ടി വന്നതാണ്. പിന്നെ അതുവരെ ഇവിടെ വന്നിട്ട് ബ്ലോഗ് എടുത്തിട്ടില്ല. ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിനതോല് ഇതുവരെ വന്നിട്ട് ബ്ലോഗ് എടുത്തിട്ടില്ല. അതിന് മുന്നേ പണ്ട് വന്നപ്പോഴൊക്കെ ഇവിടെ ദിനതോല് വന്നിട്ട്, പക്ഷേ അതൊന്നും എനിക്ക് ബ്ലോഗ് ചാനൽ ഇതൊന്നും ബ്ലോഗ് എടുക്കാനില്ല. ഇപ്പോഴാണ് ഞാൻ ബ്ലോഗ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇങ്ങനത്തെ കുറേ വീഡിയോസുകൾ വരുന്നതായിരിക്കും. ഡെയിലി വീഡിയോസിൽ ഇടണം വിചാരിക്കും. പക്ഷെ നമുക്ക് നല്ലൊരു കണ്ടന്റ് കിട്ടിയില്ല ഇടാൻ പറ്റില്ല. കാരണം നമ്മുടെ ഐലൻഡ് എന്ന് പറഞ്ഞാൽ അധികം നല്ലൊരു കണ്ടന്റുകളില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കണ്ടന്റ് കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അന്നത്തെ ദിവസം അത് ചെയ്യുന്നതായിരിക്കും. ഇന്നൊരു നല്ല കണ്ടന്റ് കിട്ടിയതുകൊണ്ടാണ് ചെയ്തിട്ടില്ല. വെറൈറ്റി ആയതുകൊണ്ടാണ് ചെയ്യുന്നത്. ബ്ലോഗല്ലാണ്ട് അപ്പോൾ നിങ്ങൾ കാണാൻ ഉച്ചയ്ക്ക് ഇവിടേക്ക് ഉച്ചയ്ക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിനി പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ അടുത്തത് നിങ്ങളുടെ ഫോണൊക്കെ പറയാം. ഓക്കെ ഗായ്സ്, എനിക്കൊരു ഫോൺ ബിരിയാണിട്ടുള്ളത്. നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഇവിടെ നിന്ന് കൊടുക്കുന്നത് ഇവിടെ നിന്ന് 500 കോപ്പിയാണ്. നമ്മുടെ നാട്ടിലത്തെ 1000 രൂപയൊക്കെ വരും ഏകദേശം. ഇവിടുത്തെ 500-600 രൂപയൊക്കെയാണ് ഓഫറാണ് ഇട്ടത്. അപ്പോൾ സത്യം പറഞ്ഞത് വടിയില്ല. അത് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു സാധനത്തിലായിരുന്നു മലയാളിയാണ്. അങ്ങനെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വില കുറവ് കിട്ടും എന്നൊക്കെ നമ്മുടെ നാട്ടിലത്തെ വിലയ്ക്ക്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ നോക്കി, അവിടെ ഒരു ഫോൺ അമ്മയ്ക്ക് വരികയാണെങ്കിൽ നോക്കിയിട്ട് അവർ പറഞ്ഞ് വില കുറച്ച് കൂടുതലാണ് പറഞ്ഞത്. വേണ്ട 500 രൂപയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ചോദിച്ചു. അപ്പോൾ ഞാൻ സ്പീക്കർ ഉണ്ടായിരുന്നു, അവർ ഫ്രീ ആയിട്ട് എന്നോ കിടക്കാറ്. അപ്പോൾ അത് ആ സ്പീക്കർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിനായി യൂസ് ചെയ്യും. എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും പിന്നീട് അത് ഒരിക്കലും മേടിക്കണമെന്നുണ്ട്. പൈസ ആകുമ്പോൾ ഒരിക്കലും മേടിക്കാം കുറച്ച് നമുക്ക്. പക്ഷേ ഇപ്പം തന്നെ മേടിക്കാൻ പ്ലാനിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ അധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമുക്കൊരു 100-200 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേക്കും ഞാനത് മേടിക്കുന്നത്. ആ നിഹ വന്നു കേട്ടോ. ആദ്യമൊക്കെ നിഹയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. ആ നിഹ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ വീഡിയോയിൽ ഇപ്പെടുത്തരുതിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വീഡിയോയ്ക്ക് തന്നെ വരികയാണല്ലേ. ആ ചിലപ്പോൾ മാത്രമേ ഉള്ളൂ. പിന്നെന്താ, ഇനി ഞങ്ങൾ ഒരു കടയൊക്കെ വരും, പക്ഷെ അവിടെ കാണിക്കാൻ വലുതായിട്ടൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഫോൺ കടയിൽ. അപ്പോൾ ഹെഡ്ഫോൺ മേടിക്കാൻ വേണ്ടി കയറിയതായിട്ട് ഇവിടെ ഹെഡ്ഫോൺ വാങ്ങാൻ കയറിയതാണ്. ഇവിടെ നിഹയുടെ അമ്മയ്ക്ക് ഹെഡ്ഫോൺ വാങ്ങാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇനി നോക്കിയപ്പോൾ നല്ല ഹെഡ്ഫോൺ കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി വേറെ കടകളിലൊക്കെ കയറിയിട്ടും പുറത്തത്തെ വിഷ്വൽസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരും. ഇപ്പോൾ ഞങ്ങൾ നിഹയുടെ നോട്ടം ഇപ്പം കളിപ്പാട്ടങ്ങളിലേക്കാണ് കേസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ഡ്രസ് എടുക്കാൻ വേണ്ടി നിഹയ്ക്ക് അതിപ്പോ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. ആ നിഹയ്ക്ക് പാൻ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി കയറിയതാട്ടോ ഇവിടെ. പിന്നെ ഇഷ്ടപ്പെട്ടോ? അനക്ക് എന്നിട്ട് ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് കുറച്ച് വലുതായിരുന്നേ ഉള്ളൂ. ആ വലുതായിരുന്നാണ് നീഹ പറയുന്നത് കേട്ടോ. വലിയ ഇതുപോലത്തെ ഞാൻ പറയട്ടെ കേട്ടോ. അപ്പൊ ഇത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പാന്റ് എന്ത് കൊടുക്കാൻ പറ്റുകയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ കൊറേ കളക്ടറെ ഞാൻ ഇവിടെ എനിക്കൊന്നും കൊടുക്കുന്നില്ല. ഞാൻ വെറുതെ ഇവിടെ സി സി ടി വിയിൽ ഹായ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാൻ. ഇവിടെ സി സി ടി വി ഏതാണ് കണ്ടുപിടിക്കാൻ, ലൈറ്റുകൾ കുറെ വെച്ചിട്ടുണ്ട്, അതാണ് തോന്നുന്നുണ്ട് സി സി ടി വി കാണുന്നത്. എന്നിട്ട് വേറെ ഒന്നുമില്ല കേസ്. അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ ഞാൻ ഡാർക്ക് ഡേയിൽ എന്ന് പറഞ്ഞ ഷോർട്ടിലും ഇറക്കിയിരുന്നു. എല്ലാവരും കണ്ടിട്ട് അതിന്റെ ബിഹേവിയർ സീൻസ് ഇറക്കിയിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വലിയ എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലേ, കാരണം എനിക്ക് അത്ര അറിയില്ല. കുറച്ച് ബാൻഡും ക്ലിപ്സ് ഒക്കെ ഉണ്ട്, സൂപ്പർ ആണ്. എനിക്ക് തോന്നുന്നു അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നീയുടെ കണ്ണൊക്കെ എക്സ്പെൻസീവ് സാധനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ സിനിമ ഇറങ്ങി, ബിഹൈൻഡ് ദ സീൻസ് ഇറങ്ങി, രണ്ടും നിങ്ങൾ കാണണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെ എഡിറ്റർ ആയിരുന്നു ജിജോ സാർ, ഞങ്ങൾ ഫോണിലാണ് കേട്ടോ ചെയ്തത്. സത്യം പറഞ്ഞ അതൊക്കെ ഞങ്ങൾ ഫോണിലായിരുന്നു ചെയ്തിട്ടുണ്ട്. എന്താ പറ പിന്നെ സൂപ്പർ ഒക്കെയാണ് കട. കുറച്ച് അത് എ സി ഇട്ട് നല്ല തണുപ്പിക്കുന്നതാണ്. എനിക്ക് നല്ല മഴയുണ്ട് കേട്ടോ, ഇവിടെ നല്ല മഴയാണ്. കുറേ ആയിട്ട് മഴയൊന്നും ഉണ്ടായില്ല. അപ്പം ഇന്ന് നല്ല, സത്യം പറഞ്ഞ സീ ഒക്കെ ഭയങ്കര റഫായിരുന്നു. അതുകൊണ്ടായിരുന്നു സീ കട ബോട്ടിൽ നിന്ന് അധികം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയ മൂന്നോ നാലോ വീഡിയോസ് ഒക്കെ എടുത്തത്. സീ റഫായിരുന്നില്ലെങ്കിൽ കുറച്ചും കൂടി നല്ല വീഡിയോസ് എടുത്തായിരുന്നു. അപ്പോൾ നീ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ചാടി. അല്ലാതെ വേറൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, സേഫ് ആയിട്ട് എത്തി. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്താ തിന്നദൂലേക്ക് ഇവിടെ നിന്ന് പറഞ്ഞ 4:30 ഇറങ്ങി. പിന്നെ ഇത് നമ്മുടെ പൂച്ച കേട്ടോ, സ്റ്റുവർട്ട്. രാവിലെ പാവം നമ്മൾ പോയപ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ
പോയി നമ്മൾ പോയത് ഞാൻ പറഞ്ഞു രാവിലെ ഞങ്ങൾ തിന്നതു പൂവട്ടോ പറഞ്ഞിട്ട് അവന്റെ പേര് സ്റ്റുവേർട്ട് എന്നാട്ടോ. പിന്നെ നമ്മുടെ റിയാക്ഷൻ വീഡിയോ സ്നോബലിനെ കാണിച്ചിരുന്നു. സ്നോബൽ ഇപ്പൊ ഇവിടെ ഇല്ല, സ്നോബല് പുറത്തൊക്കെ ഉണ്ടാവും. അവൻ വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും കഴിക്കാൻ വീടുണ്ടാവും. പൂച്ചകളെ ഇതിലൊക്കെ വീട്ടിലുണ്ടാവില്ലോ. അപ്പൊ അവന് വേറെ എവിടെയുണ്ട്, രാത്രിയൊക്കെ എപ്പോഴേലും വന്നോളും. പിന്നെ ഇതാ അവന് 24 മണിക്കൂർ ഇതിന്റെ അടുത്തായിരിക്കും. ഇന്നിപ്പോ ഞങ്ങൾ അവിടെ പോയതുകൊണ്ട് മഴ ഞാനും പറഞ്ഞത്, ആ മഴയൊക്കെ ആയിട്ട് നല്ല മഴയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല മഴ തിന്നദൂരി എവിടെയാലും നല്ല മഴയാണ്. കാരണം ഇന്നലെയൊക്കെ സത്യം പറഞ്ഞ മഴ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ച ആ മഴ നിന്നിട്ടുണ്ടാവും. ആരും നോക്കി നല്ല മഴ, പിന്നെ നിന്നു. പിന്നെ നല്ല കാറ്റായി, പക്ഷെ ബോട്ട് വന്നു. അതുകൊണ്ട് അവിടേക്ക് സുഖമായിട്ട് എത്തി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇപ്പം തന്നെ പറഞ്ഞത് തിന്നദൂരിലെത്തിയിട്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തിന്നദൂർ പോയിട്ടായി. ഞങ്ങൾ ആദ്യം ATMൽ പോയി പൈസ എടുത്ത് സിമ്മർമാൻ എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് പോയി. അപ്പൊ അവിടെ ചെന്നിട്ട് കാപ്പി ചീനോന്ന് പറയാൻ, കാപ്പി ചീഞ്ഞു എന്ന് വേണം അതിന്റെ പേര് പറയാൻ. കാപ്പി ചീനോ എന്ന പേരിൽ മാത്രം, പക്ഷേ യഥാർത്ഥത്തിൽ അത് കാപ്പി ചീഞ്ഞു എന്ന് വേണം പറയാൻ. ഒരു ചൂടുമില്ല, വെറുതെ കാപ്പിപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് എന്തോ ക്രീം പോലത്തെ ഒരു സാധനം ഇട്ടിട്ട് തന്നു. അതാണ് കാപ്പി ചീനോ, മനസ്സിലായില്ലേ? കാപ്പി ചീനോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൂടുമില്ല, ഒരു ടേസ്റ്റും ഇല്ല, കുടിക്കാൻ വേണ്ട മനുഷ്യന് തോന്നില്ല. അങ്ങനെയാണ് സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കണ അവിടെ. പിന്നെ ഉച്ചത്തെ ഫുഡ് ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈഡ് റൈസ്? ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ട് ഇംഗ്ലീഷിലെ വർത്തമാനം പറയുള്ളൂ, അത് ഇതാക്കണ്ട. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അമ്മയ്ക്ക് മിൽക്ക് കോഫി ആയിരുന്നു രാവിലെ പറഞ്ഞത്, അമ്മ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാനും കുടിച്ചു നോക്കി. പിന്നെ എങ്ങനെയാ ഗൈസ്, പിന്നെ അവിടെ നിന്ന് ഞങ്ങള് കുറച്ച് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പിന്നെ ഞാൻ അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നല്ല മഴ. ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ തന്നെ ഇപ്പൊ കുടയിലും കയറിയിട്ട്, ഞങ്ങള് അകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മഴ നിൽക്കും. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ദാണ്ടെ പെയ്യുന്ന നല്ല മഴ അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും പുറത്തത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഫോണിക്ക് വെള്ളമൊക്കെ തെളിക്കുള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ നനഞ്ഞിരിക്കുകയാണ്. ആ സിമ്മർമാന് ഞാൻ ആ ഫസ്റ്റ് അവിടെ ആ ഹോട്ടലിൽ ഇരുന്ന് വീഡിയോ എടുത്തപ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കണ്ടാ ഞങ്ങൾക്ക് അറിയാം ഇതില് ഞാൻ പൊക്കത്തിൽ നനഞ്ഞിരിക്കും. ഇപ്പൊ ഞാൻ വീട്ടില് വന്നു കുറച്ചു നേരം ഇരുന്നു, ഇനി രാത്രി കിടന്നുറങ്ങണം. കാരണം ഇപ്പൊ തന്നെ 3:30 അവിടെ നിന്ന് 1:20 പുറപ്പെട്ടു, ഇവിടെ 3:30 എത്തി. സാധാരണ 4 മണിക്ക് എടുക്കും എത്തണമെങ്കിൽ. അങ്ങനെ ഇപ്പൊ വീട്ടിലേക്ക് എത്തിയതാ, വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. വേറൊന്നും പറയല്ലേ ഗൈസ്, ഇങ്ങനെയൊക്കെ ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞങ്ങള് അതിൽ നിന്ന് സിമ്മർമാനിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ഡ്രസ് ഷോപ്പിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ നോക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അവിടെ നിന്ന് ബ്യൂട്ടി പാർലറിലേക്ക് പോയി. അല്ല, അതിനു മുന്നേ ഞങ്ങള് എൻ പ്ലാസ എന്ന് പറഞ്ഞ കടയിലേക്ക് പോയി കുറച്ച് സാധനങ്ങളും ഇതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയി, അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നു. പിന്നെ ബോട്ടിൽ കയറി ഞങ്ങൾ നേരെ ഐലൻഡിലേക്ക് വന്നു. അങ്ങനെയായിരുന്നു ജേണി. പിന്നെ ഞാൻ പറഞ്ഞു നല്ല മഴയായിരുന്നു, മഴ വെയിലായിരുന്നെങ്കിലും ഇതായിരുന്നു, വെയിലായിരുന്നെങ്കിലും പുറത്തുനിന്ന് വീട് എടുക്കാൻ പറ്റില്ല, കാരണം നല്ല ചൂടുമായിരിക്കും. മഴ പെയ്തെന്തായാലും നന്നായി, ഇപ്പൊ അവിടെ നല്ല തണുപ്പുണ്ട്, കുഴപ്പമില്ല. പക്ഷെ അവിടെയൊക്കെ മഴ നല്ലോണം മഴ പെയ്ത് പ്രശ്നമായി. അപ്പൊ പിന്നെ വേറൊന്നുമില്ല ഗൈസ്, പിന്നെ ഞാൻ പാക്കപ്പ് ഏരിയാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന കമന്റ് ബോക്സിലും നിങ്ങളുടെ സജഷൻസ് എന്തൊക്കെയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ മാറ്റങ്ങള്, നിങ്ങൾക്ക് തന്നെ കണ്ടന്റ് ഇടാം, ഞാൻ എങ്ങനത്തെ കണ്ടന്റുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാം. നല്ല നല്ല കണ്ടന്റുകൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക, പിന്നെ ഒന്നും കൂടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലേക്കിനകത്ത് പൊട്ടിക്കുക. പിന്നെ നിങ്ങളുടെ സജഷൻസും കമന്റ് ചെയ്യുക. പുതിയ പുതിയ കണ്ടന്റ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ താഴെ പോസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും ചലഞ്ചോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ. ഓക്കെ ഗൈസ്, അപ്പൊ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോഴേക്കും ബൈ ബൈ.